ഹായ് ഫ്രണ്ട്സ്, സബ്മിന വേദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് പ്രബീഷ്. ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ വിജയുടെ, ദളപതി വിജയുടെ പുതിയ സിനിമയായ മാസ്റ്റർ എന്ന സിനിമയുടെ റിവ്യൂ ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടി ഇനാമൽ ചെയ്ത് പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാൻ ശ്രമിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് റിവ്യൂയിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു 10 മാസത്തിന് ശേഷം തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു മാസ്റ്റർ എന്ന സിനിമ. ലോകേഷ് കനകരാജിൻ്റെ സംവിധാനത്തിൽ വന്ന സിനിമയാണ് വിജയുടെ മാസ്റ്റർ എന്ന സിനിമ. ലോകേഷ് കനകരാജിൻ്റെ ഇതിനു മുമ്പുള്ള സിനിമയായ കൈദി, മാനഗരം, ഈ സിനിമകളൊക്കെ കണ്ടപ്പോൾ തന്നെ ഒരുപാട് പ്രതീക്ഷ നൽകിയൊരു ഒരു സിനിമയായിരുന്നു മാസ്റ്റർ എന്ന സിനിമ. ഒരുപാട് പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന ഒരു സിനിമയായിരുന്നു മാസ്റ്റർ എന്ന സിനിമ. കാരണം എന്താണെന്ന് വെച്ചാൽ, സ്ഥിരം കാണുന്ന വിജയല്ല, ഇതിൽ ഈ സിനിമയിൽ വേറെ ഒരു വിജയിനാണ് കാണാൻ പോകുന്നത് എന്നുള്ളൊരു എല്ലാവരും ലോകേഷ് കനകരാജ് അടക്കം എല്ലാവരും പറഞ്ഞൊരു കാര്യമായിരുന്നു ഇതൊരു വിജയ് പടമല്ല എന്നുള്ളത്. പക്ഷേ എനിക്ക് ഫീൽ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഇതും ഒരു വിജയ് പടം തന്നെയായിരുന്നു എന്നുള്ളത് തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ, സ്ഥിരമായിട്ട് കണ്ടുവരുന്ന കഥകളും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഒരു പുതുമ അവകാശപ്പെടാനൊന്നുമില്ല. പിന്നെ ഇതിലൊരു ലോകേഷ് കനകരാജിൻ്റെ ആ ഒരു ടച്ച്, ലോകേഷ് കനകരാജിൻ്റെ ഒരു ടച്ച് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായമാണ്. ഒരു വില്ലൻ, ഒരു നായകൻ, ഒരു നായിക, അതിൽ വില്ലനും നായകനും ഇടയിലുള്ള പ്രശ്നങ്ങൾ, അങ്ങനത്തെ ആ ഒരു അതുപോലുള്ള ഒരുപാട് കഥകൾ വന്നു പോയതുള്ളതാണ്. എന്നാലും ഇതിൽ പോസിറ്റീവ് എന്ന് പറയാനുള്ളത്, നമുക്ക് കണ്ടിരിക്കാം എന്നുള്ള പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ BGM സോങ്സുമാണ് അനിരുദ്ധ് പൊളിച്ചടക്കി എന്ന് തന്നെ പറയാം. തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് അനിരുദ്ധിൻ്റെ മ്യൂസിക്. ആ ഒരു മ്യൂസിക്കാണ് നമ്മളെ ഇതിനെ പിടിച്ച്, ഈ ഒരു സിനിമയിൽ പിടിച്ചിരുത്തുന്നത്. പിന്നെ ഇതിലെ ഫസ്റ്റ് ഹാഫ്, സെക്കൻഡ് ഹാഫ് എന്ന് പറയുമ്പോൾ, ഫസ്റ്റ് ഹാഫ് കിടലായിരുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് എത്തുന്ന സമയത്ത് ഭയങ്കര ലാഗ് അനുഭവപ്പെട്ടിട്ടുണ്ട്. ടോട്ടൽ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഏകദേശം 3 മണിക്കൂർ ടോട്ടൽ ഡ്യൂറേഷൻ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഹാഫ് സിനിമയുടെ ഒരു ആ ഒരു ലെങ്ത് തന്നെയാണ് നമുക്ക് ഒരു ലാഗായിട്ട് അനുഭവപ്പെടുന്നത്. പിന്നെ ലോകേഷ് കനകരാജിൻ്റെ ആ ഒരു മേക്കിംഗ് കൊള്ളാം എന്ന് പറയാം. വിജയുടെ പിന്നെ അഭിനയം കാര്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് മറ്റുള്ള സിനിമകൾ കണ്ടുവരുന്ന ആ ഒരു മാനദസങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ സിനിമയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ കാണാൻ ഒരു വ്യത്യസ്ത ലുക്ക് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സിനിമയിൽ, ഒരു വ്യത്യസ്ത ലുക്കോ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ ഒരു സിനിമയിൽ കാണുന്നത്. പക്ഷേ മറ്റ് സിനിമകൾ നമ്മൾ കണ്ട ആ ഒരു ആക്ഷനും കാര്യങ്ങളൊക്കെ തന്നെയാണ്. 3-4 ആക്ഷൻ സീനുകളുണ്ട്. എന്നാലും ആക്ഷനും കാര്യങ്ങളൊക്കെ ശരിക്കും പറയുന്ന ഒരു എക്സ്ട്രാ ഓർഡിനറി സിനിമ തന്നെ ഈ സിനിമയിൽ നമുക്ക് വിശേഷിപ്പിക്കാം. പിന്നെ വിജയ് സേതുപതിയുടെ കഥാപാത്രം, എന്ന് പറയുന്നത് വലിയ ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു റോളൊന്നും അല്ലായിരുന്നു. പക്ഷേ എന്നാലും വില്ലനിസം സൂപ്പറായിരുന്നു. കോമഡി കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ പിന്നെ കാണാൻ സാധിക്കുന്നുണ്ട്, നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്നാലും ഫാൻസിന് ഇഷ്ടപ്പെടുന്ന, അതായത് വിജയുടെ ഫാൻസിന് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള മേക്കിംഗ് തന്നെയായിരുന്നു ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. പുതുമയായിട്ടൊന്നും നമുക്ക് അവകാശപ്പെടാനൊന്നും ഇല്ല എന്ന് തന്നെയാണ് ഈ ഒരു സിനിമയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. എന്നാൽ നിങ്ങൾ എന്നാലും തിയേറ്ററിൽ പോയി തന്നെ സിനിമ ഒന്ന് കാണുക. സിനിമ കണ്ടിട്ട് സിനിമയുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എൻ്റെ അഭിപ്രായമാണ് ഞാൻ അവിടെ പറഞ്ഞത്. ഇതിൻ്റെ റേറ്റിംഗ് ഞാൻ ഇടുന്നില്ല. എന്നാലും ഒരു ആവറേജ് അനുഭവമായിരുന്നു എനിക്ക് ഈ ഒരു സിനിമയ്ക്ക്. മെയിനായിട്ട് പിന്നെ ആ ഒരു ആവറേജ് ആവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, മെയിനായിട്ട് ഒന്ന് ഡ്യൂറേഷനാണ്, ലാഗ് നല്ലതുണ്ട്, സെക്കൻഡ് ഹാഫിൽ ലാഗ് നല്ലോണം അനുഭവപ്പെടുന്നുണ്ട്. പിന്നെ വരുന്നത് ഇതിലെ എന്താ പറയുക, പുതുമ അവകാശപ്പെടാനൊന്നുമില്ല. നമ്മൾ സ്ഥിരം കണ്ടുവരുന്ന ക്ലീഷെ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ അർജുൻ ദാസിൻ്റെ ആ ഒരു ക്യാരക്ടർ നല്ല അഭിനയം തന്നെയായിരുന്നു അവർക്ക്. ഒക്കെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് ഒരു ആവറേജ് അനുഭവമായിരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരേക്കും.